السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام من لا نبي بعده. أما بعد، നിങ്ങൾ ഉറങ്ങുന്നതിനു മുമ്പായി അള്ളാഹുമായുള്ള ബന്ധം പുലർത്തണമെങ്കിൽ, നിങ്ങളുടെ ആത്മീയ അവസ്ഥകൾ നന്നാക്കണമെങ്കിൽ നിങ്ങൾ നാല് കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താതെ നിങ്ങൾ ഉറങ്ങരുതെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അതിൽ ഒന്നാമത്തേത്, ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പായി മറ്റുള്ളവരുമായുള്ള പൊരുത്തക്കേടുകളും തെറ്റിദ്ധാരണകളും ക്രമവൽക്കരിക്കുക, അത് മാറ്റിക്കൊടുക്കുക, അത് പരിഹരിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു രാത്രി പോലും നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. അങ്ങനെ ഒരു ദിവസം പോലും കടന്നു പോകരുതെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇനി രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളോക്കിയ നിർബന്ധമാക്കിയ നാം അവനോട് കടപ്പെട്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നാം ചെയ്തു തീർക്കുക എന്ന് ഉറപ്പുവരുത്തുക. അത് ഉറപ്പുവരുത്താതെ അഥവാ ഒരു ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ, നമസ്കരിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞാനത് നിർവഹിക്കാതിരിക്കരുത്, എനിക്കങ്ങനെ ഉറങ്ങാനും കഴിയരുത്. ഇനി മൂന്നാമത്തെ കാര്യം, കുറച്ചു സമയം ഇരുന്ന് അല്ലാഹുവിനോട് അടുത്ത് സ്വകാര്യമായി പശ്ചാത്താപിക്കുക, അല്ലാഹുവിലേക്ക് തിരിയുക. എന്നിട്ട് അല്ലാഹുവിനോട് അവൻ മുമ്പ് ചെയ്ത പാപങ്ങൾക്ക് പാപമോചനം തേടി എന്നും ഉറപ്പുവരുത്തുക. നാലാമതായി, ഒരുവൻ ഉറങ്ങുന്നതിന് മുമ്പായി അവൻ അടിസ്ഥാനമായതും പ്രധാനമായതുമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി എന്നും ഉറപ്പുവരുത്തുക. കാരണം അവൻ അടുത്ത ദിവസം എഴുന്നേറ്റില്ലെങ്കിലോ നിങ്ങൾക്ക് എന്തൊക്കെ വ്യക്തത വരുത്താനുണ്ടോ അതൊക്കെ ചെയ്തും തീർക്കുക. പലരും ചിന്തിക്കും ഇതൊരു മോശ കാര്യമാണ്, പക്ഷേ ഇതാണ് ഒരു ഗുരുതരത. അല്ലാഹുമായുള്ള ബന്ധം പുലർത്താനുള്ള ഒരു മാർഗം. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യമായ യാത്ര നീ സഹിക്കും, അവസാന വേദന നീ സഹിക്കും. ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും, ആരും സഹായത്തിനില്ലാതെ പോവും.